അല്ല ആരിത് ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടനായി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ നായ്ക്കുട്ടൻ. തൃശൂർ സ്വദേശിയായ രാജു വല്ലിശ്ശേരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് തന്റെ അരുമ നായ്ക്കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം. അവന്റെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടോ, അവനെ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് എല്ലാവരും ഇന്ന് കാണുന്നതെന്നും ഒത്തിരി സന്തോഷത്തിലാണ് എല്ലാവരും അവന്റെ ചുറ്റും കൂടി നിൽക്കുന്നതെന്നെല്ലാം അവന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെയൊക്കെ മീതെ ഈ കാഴ്ചക്കാരായ നമ്മളിലും സന്തോഷം നിറയ്ക്കുന്നുണ്ട്. വേറൊന്നല്ല, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇവനെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഈ വീട്ടുകാർ കാണുന്നത്. ഇവൻ അവർക്ക് അവരുടെ വീട്ടിലെ ഒന്നാം പിറന്നാളുകാരനായ കുഞ്ഞിമോനാണ്. പണ്ട് കാലത്തേക്ക് പലരും നായ്ക്കുട്ടികളെ വീട്ടിൽ വളർത്താറുണ്ടെങ്കിലും അവയോട് സ്നേഹം കാണിച്ചാലും അവയെ പലരെയും ചിലപ്പോഴെങ്കിലും അടിമകളെ പോലെയാണ് കാണാറുള്ളത്. വീടിന് വെളിയിൽ മാത്രമേ നിർത്തൂ, പുറത്തെ കൂട്ടിലേക്ക് കിടത്തൂ, ചങ്ങല കിട്ടേ വളർത്തൂ, അങ്ങനെ അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് അവരൊക്കെ അല്പം മാറിയിട്ടുണ്ട്. നമ്മുടെ അരുമ നായ്ക്കുട്ടികൾ നമ്മുടെ വീടിനകത്ത് താമസിക്കാൻ തുടങ്ങി. അവർക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ബാക്കിയല്ല, മറിച്ച് അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായ ഭക്ഷണമൊക്കെ വീടുകളിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ പിറന്നാളുകൾ ആഘോഷിക്കാൻ തുടങ്ങി. അവരുടെ കിടപ്പ് പോലും നമുക്കൊപ്പമായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ അരുമ നായ്ക്കളെ നമ്മുടെ കുടുംബാംഗമായി നമ്മളിൽ ഒരാളായി കാണാൻ നമ്മൾ തുടങ്ങി. ഒന്നോർത്താൽ അതാണ് ചെയ്യേണ്ടതും. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഇത്രയും ലോയലായി നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നായ്ക്കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. നിങ്ങളിൽ ഒരാളായി കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അരുമ മൃഗങ്ങളെ വളർത്തരുത് എന്ന് പണ്ടാരോ പറഞ്ഞത് ഓർക്കുമ്പോൾ ഒപ്പം ഈ സുന്ദരക്കുട്ടന്റെ ബർത്ത്ഡേ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നോട് ചോദിച്ചു പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു. ഇതൊക്കെ കിട്ടുമല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു. ഇവൻ എന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു. അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ പറ്റിച്ചു, ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. രാജ്യം സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാജ് റെയ്ഡ് ഉടനെ ലാഭം കൂടുതൽ. ഒരു സാധനം ഉണ്ടായിരുന്നു ബ്രദേ സ്റ്റേറ്റ് സ്മൈൽ പ്ലീസ് കൈയും കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വെറൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജ്യം ഓടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ എടുത്ത് നിങ്ങൾ പറഞ്ഞതോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ട് തന്നെ അത് പാട്ടിലൂടെ സംഭവം നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാരണ ലോക്കൽ ചാനലുകളുണ്ട്, എ സി വി അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷണൽ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും പഠിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ. ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. അൾട്ടിമേറ്റ്.